സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു സത്യഭാഗങ്ങളുണ്ട്. അതെന്താണ്? രോഗം പിടിപെടുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ അള്ളാഹുലേക്ക് മടങ്ങാൻ അത് പ്രേരിപ്പിക്കുന്നു. അവൻ തോബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അവൻ അള്ളാഹുലേക്ക് തവക്കുലാക്കാൻ പ്രേരിപ്പിക്കുന്നു. അവൻ അത് കാരണത്താൽ തന്നെ സത്യവിശ്വാസിയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നു. അഥവാ രോഗത്തിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടി എന്ത് വേണമെന്നത് ഇസ്ലാം പഠിപ്പിച്ച റൂട്ടുകളുണ്ട്. ആ റൂട്ട് ആ മാധ്യമങ്ങൾ കൈക്കൊള്ളണം. ആ മാധ്യമങ്ങളിലൂടെ, ഇസ്ലാം പഠിപ്പിച്ച മാധ്യമങ്ങളിലൂടെ അല്ലാതെ രോഗത്തിൽ നിന്നിട്ട് ശമനം വരാൻ അല്ലെങ്കിൽ രോഗം സുഖപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് പാടില്ലാത്തതാണ്. അഥവാ ഊർക്കുകെട്ടൽ പോലെ അല്ലെങ്കിൽ അനിസ്ലാമിക മന്ത്രാലയങ്ങളിലേക്ക് പോയിട്ട് അത്തരം മന്ത്രങ്ങൾ അനിസ്ലാമിക മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളിലൂടെ ശിർക്ക് ഉൾക്കൊള്ളുന്ന ബിദഅത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലൂടെയാണ് ഒരാള് രോഗത്തിൽ നിന്നിട്ട് ശമനം നേടാൻ വേണ്ടി പാടുപെടുന്നതെങ്കിൽ ഒരുപക്ഷെ രോഗം സുഖപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ തത്വം അനുസരിച്ചിട്ട് എന്ത് കാര്യങ്ങളും നാം ആ കാര്യങ്ങളിലേക്ക് എത്താൻ, ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന റൂട്ടും ശരിയായിരിക്കണം, ലക്ഷ്യവും ശരിയായിരിക്കണം. ഇത് ഇസ്ലാമിന്റെ മെയിൻ തത്വമാണ്. റൂട്ടും ശരിയായിരിക്കണം, ലക്ഷ്യവും ശരിയായിരിക്കണം. അഥവാ ഇസ്ലാമിൽ എന്തില്ല, ഈ കമ്മ്യൂണിസം പറയും പോലെ അങ്ങനെയുള്ള അനിസ്ലാമിക തത്വങ്ങൾ പറയും പോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ മതി. ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് മാധ്യമങ്ങളും ആവാം, ലോകത്തെ മുഴുവനും വധിച്ചിട്ടും കൊന്നിട്ടും പരാക്രമം നടത്തിയിട്ടും ആവാം എന്നൊക്കെ പറയുന്ന തത്വങ്ങളൊക്കെ ഇവിടെ കാർൽ മാർക്സും ലെനിനൊക്കെ പണ്ട് കൊണ്ടുവന്നിരുന്നു. അങ്ങനെയില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ ഒരു മനുഷ്യന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗം ശിഫിയാക്കാൻ വേണ്ടി ആ രോഗം നൽകിയതായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പഠിപ്പിച്ചതായ ശൈലികളുണ്ട്. ആ ശൈലി അനുവദിച്ചതായ രൂപങ്ങൾ, ആ രൂപങ്ങളല്ലാതെ മറ്റു രൂപങ്ങൾ കൈക്കൊള്ളാൻ പാടുള്ളതല്ല. മറ്റു രൂപങ്ങളിലൂടെ ശിഫ കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. പിന്നെ ഈ മുസ്ലിമായ മനുഷ്യന് രോഗം ബാധിക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ ഖളാഇൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണ്. ഖദറല്ലാഹു മാഷാ ഫഅൽ എന്ന് കൈമലർത്തിയിട്ട് പറയുന്നു സത്യവിശ്വാസി. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്, അങ്ങനെ വരേണ്ടത് വന്നുകൊണ്ടേ ഇരിക്കട്ടെ, പ്രശ്നമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള ആ ധാരണ നന്നാക്കി എടുക്കുന്നു. അള്ളാഹു എന്നെ ഒരിക്കലും പ്രയാസപ്പെടുത്തുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്ക് ഇതിന് തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുക തന്നെ ചെയ്യും എന്ന വിശ്വാസം അവനിലുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹുവിനോട് അവൻ അദബ് കാട്ടും. അഥവാ പലപ്പോഴും പല രോഗങ്ങൾ പിടിപെടുന്ന സമയത്ത് മനുഷ്യൻ അറിഞ്ഞിട്ടോ അറിയാതെയോ ഒരു സഹാബിയെ കുറിച്ച്, ഒരു സഹാബി സ്ത്രീയെ കുറിച്ച് എന്ന് മദീന ഇമാം ഉണർത്തിയതുപോലെ പ്രാളപ്പെടുക, എന്ത് രോഗം, എന്തേ അള്ളാഹ്ക്ക് എന്നെ അല്ലാതെ വേറാരും കണ്ടില്ലേ രോഗം നൽകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ സത്യവിശ്വാസം ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോട് അദബും മര്യാദയും, ആ വിഷയം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ, തൊട്ട ക്ലാസ്സിൽ, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നാം മസ്ജിദ് ദാറുൽ ഹദീസിൽ സംസാരിച്ചപ്പോൾ അദബ് എന്ന വിഷയം സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് അദബ് അള്ളാഹുവിനോട് ആവേണ്ടത്, എങ്ങനെയാണ് അദബ് റസൂലിനോട് നൽകേണ്ടത്, എങ്ങനെയാണ് അദബ് മര്യാദ മനുഷ്യന്മാരോട് ചെയ്യേണ്ടത് എന്നതൊക്കെ ഈ സാധു വിശദീകരിച്ചത് നിങ്ങൾ മറന്നു കാണുകയില്ല. എന്നാൽ ആ അദബ് അള്ളാഹുവിനോട് നാം കാട്ടേണ്ടതാണ്. അതെങ്ങനെയാണ്? യസ്ബിർ, ക്ഷമ കൈക്കൊള്ളണം. വലാ യതലജ്ജർ, പ്രയാസപ്പെടാതിരിക്കണം. എത്രത്തോളം ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആഹ് ആഹ് എന്ന് പറയുന്നത് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നല്ല. രോഗം പിടിപെടുമ്പോൾ, വേദന വരുമ്പോൾ പറഞ്ഞു പോകുമല്ല അറിയാതെ മനുഷ്യൻ. ആഹ് ആഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹനെ ആക്ഷേപിക്കും പോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അതും പിടിച്ചു നിർത്തുന്നതാണ്. അങ്ങനെ ചെയ്യൂല എന്നാണ്. വേദന പ്രകടമാക്കാത്ത രൂപത്തിൽ എന്റെ കൂലി ശരിക്ക് പരിപൂർണമായി ലഭിക്കാൻ വേണ്ടി തന്നെ. അതാണ് നമ്മുടെ സലഫ് സാലിഹുകൾ നമുക്ക് പഠിപ്പിച്ചതായ ശൈലി നർത്തം.